കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. കണ്ടീഷൻ വാഹനം, അതെ. നമ്മൾ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 90,000 kilometers. ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങൾ റീപ്ലേസ് ഉണ്ട്, ഫ്ലഡ് ഇല്ല. സൺറൂഫ് വരുന്നുണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്, ഒരു ആവറേജ് ടൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 മോഡലാണ്. 10 മോഡല്. പിന്നെ എ സി ഉണ്ട്, എ സി ഉണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 90,000 kilometers ഓടിയിട്ടുണ്ട്. ഓൺഷിപ്പ് ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡലാണ്. 2012 LXI ബേസ് ആണ്. ടൈം ചെയിൻ ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഏതായിരുന്നു ഓപ്ഷൻ? മിഡിൽ ഓപ്ഷൻ ആണ്. എ സി പോസ്റ്ററിംഗ്, 4 ഡോർ പോലെ 13 രജിസ്ട്രേഷൻ. 12 മോഡലും 13 ഡെലിവറി വരുന്ന വാഹനം. LXI ആണ്. എ സി പോസ്റ്ററിംഗ്, 18 ഡെലിവറി. 17 മോഡലും 18 ഡെലിവറി. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ട്വിസ്റ്റ് ആണ്, ഡിക്ക് ഓപ്പൺ ആക്കാം. ഞാൻ റിയാസ്. ഓട്ടോഡിക്വിഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള അരിപ്ര, അതായത് മലപ്പുറത്തുനിന്നും പെരിന്തൽമണ്ണ റൂട്ടിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറഞ്ഞ റണ്ണിങ് കിലോമീറ്റർ, 100,000 താഴെ ഓടിയിട്ടുള്ള വാഹനങ്ങൾ, അതൊക്കെ നമുക്ക് വെറും ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനങ്ങൾക്ക് ഫ്ലഡ്, ആക്സിഡൻറ്റ് കാര്യങ്ങൾക്ക് പക്ക ഗ്യാരണ്ടി നൽകുന്ന നല്ലൊരു അടിപൊളി ഷോറൂം കൂടിയാണ് ദോസ്ത് യൂസ്ഡ് കാർസ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് ദോസ്ത് യൂസ്ഡ് കാർസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ളത് ഫാരിസ് ആണ്. നമുക്ക് ഡീറ്റെയിൽസൊക്കെ ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട്. മാരുതി സുസുക്കി ഓൾട്ടോ, പിന്നെ സിൽവറാണ്. എന്നും ഈ ഒരു നീറ്റ് നമുക്ക് കിട്ടും ചെയ്യൂല. പിന്നെ കമ്പനി സീറ്റ് കവേഴ്സ് ആണ്. മ്യൂസിക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. കണ്ടീഷൻ വാഹനം, അതെ. നമ്മൾ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 90,000 kilometers ഓടി. 90,000 kilometers. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഒറിജിനൽ കേരളയല്ല? കേരള വണ്ടിയാണ്. നമ്മൾ എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിന്? 120,000 rupees. 120,000. 2010 മോഡല്, 90,000 ഓടിയിട്ടുള്ള LXI ഓപ്ഷനിൽ വരുന്ന ഒരു ആൾട്ടോ അല്ലെ. അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് നമുക്കൊരു 75-80 റേഞ്ചിലൊക്കെ സേട്ടു ഞാൻ ചെയ്യാൻ പറ്റും. 10-40 rupees ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. മൈലേജും, പിന്നെ അതേപോലെ നമുക്ക് മെയിൻ്റെനൻസ് ചാർജും വളരെ കമ്മിയാണ് ഇതിനെ. വളരെ തുച്ഛമായിട്ട് നമുക്ക് മെയിൻ്റെനൻസ് വരുവുള്ളൂ ഈ വാഹനം. പിന്നെ ടയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70-80%. ബാക്ക് ടയർ ആണെങ്കിൽ ഒരു 80-90% തന്നെ ടയേഴ്സൊക്കെ ഉള്ള 2010 മോഡല് ഓൾട്ടോ. അടുത്ത് മാരുതി സുസുക്കി റിഡ്സ്. ഡീസലാണോ അതോ പെട്രോളാണോ? ഡീസലാണ്. ഡീസലാണ് ഇവിടെ DDIs. ഞാൻ ശ്രദ്ധിച്ചില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2011 മോഡൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ? 112,000. 112. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ടൈം ചെയിൻ ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഏതായിരുന്നു ഓപ്ഷൻ? BDI ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. എ സി പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ടയറ് കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളില്ല, ഒന്നുമില്ല. നമ്മൾ എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്? 2,45. അല്ലെങ്കിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? ലോണ് ഒരു 40 kilometers ചുറ്റളവിലുള്ള ടീമിനെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്കി നമ്മൾ പ്രൊഫൈലിനനുസരിച്ച് ചിലപ്പോൾ ഡിപ്പെൻഡിങ് പേഴ്സൺ. അത് മാരുതി സുസുക്കി സെൻ എസ്റ്റില് ഒരു കുട്ടി ഇന്നോവ എന്നൊക്കെ പറയല്ലേ. ഇന്നോവയുടെ ഷേപ്പിൽ അത്യാവശ്യം നല്ല യാത്രാ സൗകര്യം, നല്ല ഹെഡ്റസ്റ്റ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. പെട്രോളാണ് വരുന്നത്. ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡലാണ്. 2012 LXI ബേസ് ആണ്. എ സി പോസ്റ്ററിംഗ്, ഫ്രണ്ട് 2-door പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ നല്ല നീറ്റ് ആണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ടച്ചപ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 85,000 kilometers ഓടിയിട്ടുള്ള LXI വേരിയന്റിൽ വരുന്ന ZNS-ലോ. നമ്മൾ എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്? 190,000 rupees നമുക്ക് ചോദിക്കണം. അതിൽ ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 95% എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. അതേപോലെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഒരു 80% ടയേഴ്സും ഒക്കെ ഉണ്ട്. ബാക്കിൽ ഒരു 50% പറയാം. ബാക്കി പക്ക നീറ്റ്. നമുക്ക് ഫ്ലഡ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. നല്ല, പിന്നെ വണ്ടി കണ്ട ഒരു ആവറേജ് നല്ല നീറ്റായ നല്ലൊരു വാഹനം. ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനം. മാരുതി 800, ഏറ്റവും ചെറിയ സെഗ്മെന്റില് മാരുതിയുടെ നല്ലൊരു അടിപൊളി വാഹനം. പിന്നെ ബ്ലൂയിഷ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2008 മോഡലാണ്. 2008 മോഡല്. ഒരു വർഷം കൂടി ഉണ്ടാവും റിന്യൂവൽ കാര്യങ്ങളൊക്കെ അല്ലേ.
പിന്നെ എ സി ഉണ്ട്. എ സി ഉണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 90,000 kilometers ഓടിയിട്ടുണ്ട്. ഓൺഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓറിജിൻ കേരള. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല. എ സി ഉണ്ട്. 2010 model 90,000 kilometers ഓടിയിട്ടുള്ള ഒരു വാഹനം. നമ്മൾ എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിച്ചത്? 75 നമുക്ക് 75,000 rupees. നെഗോഷ്യബിൾ അല്ല പൈസ? ലാസ്റ്റ് നമുക്ക് ആ പ്രൈസിന് ചെയ്തു കൊടുക്കാനേ ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ടയറ് കാര്യങ്ങളൊക്കെ ഒരു 70% ടയേഴ്സ് ഒക്കെ ഉണ്ട്. എസ്റ്റി ഒക്കെ നല്ല നീറ്റാണ്. നല്ല സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് നമ്മൾ എക്സ്ട്രാ വേറെ ചെയ്തു കൊടുക്കാം, ഇതല്ലാതെ വേറെ നമ്മൾ ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും നോക്കാനൊന്നുമില്ല. റണ്ണിങ് കണ്ടീഷനുള്ള 2010 model എ സി ഉള്ള 91,000 ഓടിയിട്ടുള്ള ഒരു അൾട്ടോ സാധാ 800. ഷെവർലെ ക്രൂസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലെ? ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ സൺറൂഫ് വരുന്നുണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്, ഒരു ആവറേജ് ടൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 model 10 model ഡീസൽ അല്ലായിരുന്നു? ഡീസലാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും ഒക്കെ ഉള്ള ഒരു വാഹനം അല്ലെ? നല്ല സ്പേസും ഉണ്ട്, പിന്നെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. പിന്നെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 84,000 ഓടിയിട്ടുണ്ട്. 84,000 kilometers. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? തേർഡ് ഓണർഷിപ്പ്. ഒറിജിൻ കേരള അല്ലേ? കേരള. നമ്മൾ എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്? 2,90,000 rupees. നമ്മൾ 2,90,000 ഏറ്റവും ഫുൾ ഓപ്ഷനിൽ സൺറൂഫ് അടക്കമുള്ള ഡീസൽ വേരിയന്റ് ഷെവർലെ ക്രൂസ്. അതിൽ നമുക്ക് ലോൺ ഫെസിലിറ്റി കിട്ടും? ലോൺ ഫെസിലിറ്റി ഒരു 40 kilometers ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരു 1.5 range നമുക്ക് ചെയ്തു കൊടുക്കാം. പകുതിയിൽ കൂടുതൽ, ഏകദേശം ഒരു 60%, 70% ഒക്കെ നമുക്ക് ലോൺ ചെയ്യാം. പിന്നെ അത്യാവശ്യം ആവറേജ് ഇപ്പൊ നിലവിൽ ഇത് ഓടിച്ചു വന്ന ഒരു ഇതാണ്, ഒന്ന് കഴുകിയിട്ടൊന്നും ഇല്ല വണ്ടിയില്. ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷ് എന്തായാലും വേണ്ടി വരും. വരാനുണ്ട്. വേറെ പ്രശ്നങ്ങൾ മേജർ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. ഓ, വീണ്ടും ചെറിയൊരു സെഗ്മെന്റില് ഹുണ്ടായി ഇയോണ് റെഡാണ് ഫിനിഷിംഗ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 model 2014 പെട്രോൾ ആണ്. നമുക്കൊരു 18 മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 77,000 kilometers. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓൺഷിപ്പ്. പിന്നെ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങൾ? റീപ്ലേസ് ഉണ്ട്, ഫ്ലഡ് ഇല്ല. മെയിൻ ഗ്ലാസ് രണ്ട് ഡോറും മാറിയിട്ടുണ്ട്. അപ്രോണ് പ്രശ്നങ്ങള്, മെയിൻ ബോഡിക്ക് അങ്ങനെ എന്തെങ്കിലും ചേസിന് പ്രശ്നങ്ങള് ഒന്നുമില്ല. ഹിസ്റ്ററി കിട്ടും ഇതിന്? ഇസ്ത്രി അവൈലബിൾ ആണ്. നമ്മൾ എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിന്, ഈ ഒരു പ്രൈസിൽ, ഈ ഒരു റീപ്ലേസിൽ? 170 ആണ് നമ്മൾ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ? നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. നമുക്ക് ലോണ് ചെയ്യാം, മാക്സിമം ലോണും ചെയ്തു കൊടുക്കാം. ഒരു 10-20 rupees ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കിക്കും. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ആദ്യ ഡൗൺ പേയ്മെന്റിൽ ഒരു 20 rupees ഇറക്കിയിട്ട് ഒരു വാഹനം തൽക്കാലം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ ടയറ് കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് ഒക്കെ ഉണ്ട് ഇതാണല്ലേ. പിന്നെ ഓപ്ഷൻ ഏതായിരുന്നു? മാഗ്ന പ്ലസ്. ഇതിൽ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സ്, എ സി പോസ്റ്ററിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയ വിലയിലുള്ള നല്ലൊരു വാഹനം. അടുത്ത് മാരുതി സുസുക്കി ഓൾട്ടോ 800. അത്യാവശ്യം നല്ല മൈലേജും ചെറിയൊരു വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 12 model 13 registration. 12 model 13 delivery വരുന്ന വാഹനം. LXI ആണ് അല്ലേ? എ സി പോസ്റ്ററിംഗ്, എ സി പോസ്റ്ററിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ, നല്ല സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1.29 ഓട്ടുണ്ട്. 1.29 അത്യാവശ്യം നല്ല ഓടിയിട്ടുണ്ട്. കമ്പനി കറക്റ്റ് സർവീസുകളൊക്കെ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. പിന്നെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. നമ്മള് പ്രൈസ് എത്രയാണ് ഈ ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കുന്നത്? 175,000. 175 അല്ലേ? 1.29 ഓടിയിട്ടുണ്ട്. 2012 model 13 delivery വരുന്ന LXI വേരിയന്റ്, എ സി പോസ്റ്ററിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും ഇന്റീരിയറും ഒക്കെ വരുന്നുണ്ട്. ടയറ് ബിലോ 50% ഉള്ളൂ. നമ്മൾ എത്ര രൂപയാണെന്ന് പറഞ്ഞത്? 175. അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 25 rupees ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ആറും. സുഖമായിട്ട് വണ്ടി ആറും. 25 ഉണ്ടെങ്കിൽ ഇത് ടാറ്റ നാനോ. വീണ്ടും വൈറ്റ് ഫിനിഷിംഗ് ആണ്, കുറച്ച് മോഡൽ കൂടിയതാ തോന്നുന്നു അല്ലേ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2017 model 18 delivery. 17 model 18 delivery. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ടിസ്റ്റ് ആണ്, ഡിക് ഓപ്പൺ ആകാൻ വരുന്ന ടൈപ്പാണ്. എ സി പോസ്റ്ററിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ടയറ് കാര്യങ്ങളൊക്കെ ഒരു 70% ടയേഴ്സ് ഒക്കെ ഉണ്ട്. ആക്സിഡന്റ് ഫ്രണ്ട് റീപ്ലേസ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. കണ്ടീഷൻ വാഹനം സിംഗിൾ ഓണർ ആണ് വരുന്നത്. ഓട്ടം? ഓട്ടം 27,000 ഓടിയിട്ടുണ്ട്. നമ്മൾ എത്ര രൂപയാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത്? 175,000. ലോണ് നമുക്ക്? ലോണ് നമുക്ക് മാക്സിമം സേർട്ട് ചെയ്തു കൊടുക്കാം. സേർട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, പിന്നെ 2017 model 18 പിന്നെ XM. അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. കിലോമീറ്റർ 27,000 കുറഞ്ഞ റണ്ണിങ് കിലോമീറ്റർ. നല്ലൊരു അടിപൊളി, പെർഫെക്റ്റ് കണ്ടീഷനിലാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. ഓക്കെ,
വീണ്ടും നാനോ തന്നെയാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട് പതിനേഴ് മോഡലും പതിനെട്ട് വരുന്നു. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡൽ. 16 മോഡൽ. പിന്നെ കിലോമീറ്റർ? കിലോമീറ്റർ 89,000 കിലോമീറ്റർ. ആക്സിഡന്റ് ഫ്രണ്ട് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ആർസി ആണ്. സിംഗിൾ ഓണർ ആണ് വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ വരുന്നത് എക്സ്ടി. എസി പോസ് സ്റ്റിയറിംഗ്, ഡിക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഡിക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. പവർ വിൻഡോ ഉണ്ടോ? പവർ വിൻഡോ ഉണ്ട്. വരുന്നുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര രൂപയാണ് ഇതിന്റെ പ്രതീക്ഷ? 150,000. ഒന്നര ഒന്നര നമുക്ക് ലോണ് സെർട്ട് ആയിരിക്കും. അതായിരിക്കും മൈലേജ്. പിന്നെ ഒരു വരെ പ്രതീക്ഷിക്ക. 2016 മോഡൽ സിംഗിൾ ഓണർ, 89,000 ഓടിയിട്ടുള്ള. ഫ്രണ്ട്സ്, ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റിയ സൈനിങ് ഓഫ്.